ഇത് മൊത്തം ഒന്ന് ഒന്ന് ഇളക്കി അങ്ങ് കൂട്ടാം. ഇട്ട പൊട്ടിയതിനകത്ത് ഇംഗ്ലീഷ് പൊട്ടാ എന്നാന്നറിയാവോ? ഇട്ട പൊട്ടിയാലെന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ, എണ്ണക്കാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മച്ചി അവിടെ നമ്മളെ പറ്റിച്ചു. അത്തേങ്ങ വറുത്തിട്ടതിന്റെ ആ സ്മെല്ല് വേണ്ട, കൂട്ടുകറി വിളമ്പപ്പോ തന്നെ ഒരു സ്മെല്ല് വരുന്നില്ലേ? പത്ത് നാളെ ഒത്തുകാളി കേണം തുമ്പിതുള്ളൽ, ചന്തത്തിൽ വേണം കരടിയാട്ടം, ഊഞ്ഞാലിയിൽ ആടിയിടണം പാടിയിടണം, മഞ്ഞപ്പൂടാവായി ഉടുത്തിടണം, എങ്ങും മഴയിൽ നീഴൽ അടിക്കാതെ, അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടോ? കുറെ മറന്നുപോയി. അതടിപൊളിയായി. ഹായ്. അപ്പൊ ഇന്ന് നമ്മള് ഓണത്തിന്റെ വകയായിട്ട് നമ്മൾ ഇന്നാ ഉണ്ടാക്കാൻ പോണേ? ഇന്നൊരു കൂട്ടുകറി. ഒരു കൂട്ടുകറി ഉണ്ടാക്കാൻ പോണേ. അപ്പൊ കൂട്ടുകറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തക്കൊടുക്കാമേ. ചേന എവിടെ ഇരിക്കുന്നുണ്ട്, വാഴക്ക എവിടെ ഇരിക്കുന്നുണ്ട്, കറിയാണോ ഒന്ന് കൂച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ, തേങ്ങ ഇവിടെ വറക്കാനുള്ളതുണ്ട് അരയ്ക്കാനുള്ളതുണ്ട്, ജീരകം, ഉപ്പ്, മഞ്ഞള്, മുളക് പൊടി, കടുക, കരിയാപ്പില. അപ്പൊ നമുക്കിത് കഷ്ണങ്ങളൊക്കെ കണ്ടല്ലോ പറഞ്ഞു, ഇനി നമുക്കിതൊന്ന് അരിഞ്ഞ് എല്ലാം എടുക്കണ്ടേ? അപ്പൊ നമുക്ക് വാഴക്കായും ചേനയൊക്കെ ഒന്ന് അരിയാം. ഇതിൻ്റെ വാഴക്കയുടെ തോലി ഒന്ന് ചെത്തി കളയണം. അമ്മച്ചി ഞാൻ ഇത് ചെറുതാക്കി അരിയിട്ടേ? ആ അരിഞ്ഞു അരിഞ്ഞു. ഓക്കെ, നമ്മള് നടുവേ പുളന്നിട്ട് ചെറുതാക്കി അരിയുന്നേ. ഇത്ര പുറമേ ഈ കണ്ടിഷനില്. ഓക്കെ, ഈ കൂട്ടുകറിയൊക്കെ പലരും പല രീതിയിൽ ചെയ്യും, കഷ്ണങ്ങൾ വലുതാക്കിയിടും. നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, അമ്മച്ചി എന്നോട് പറഞ്ഞേക്കെന്ന് വെച്ചാൽ, നമ്മുടെ ഈ കടലയുടെ ഏകദേശം ഒരു വലുപ്പമുണ്ടല്ലോ, ആ വലുപ്പത്തിൽ തന്നെ അരിയുവാണെങ്കിൽ പെട്ടെന്ന് വെന്തും കിട്ടും, അതാ വേണ്ടതാണ് അമ്മച്ചി നമ്മളെ പഠിപ്പിച്ചേക്കുന്നത്. കഷ്ണം ഇച്ചിരി വലുതായാലും ചെറുതായാലും കുഴപ്പമൊന്നുമില്ല അല്ലേ അമ്മേ? അത് വെന്താ മതി അല്ലേ? അത് വെന്താ പോരാ, അത് ഒരു കഷ്ണം അരിയുമ്പോൾ ആ കഷ്ണത്തിന് അനുസരിച്ച് എല്ലാ കഷ്ണവും അരിയണം, അല്ലാതെ ഒരു കഷ്ണം തേക്കോട്ട് ഒരു കഷ്ണം വടക്കോട്ട് വരുന്നൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കഷ്ണങ്ങളെല്ലാം ഒരുപോലെ ഇരിക്കണം. ഒരു കറിക്ക് അരിയുമ്പോൾ ആ കറിയുടെ കഷ്ണത്തിൽ എന്തൊക്കെ ഇടുന്നോ അതൊക്കെ ആ കറിയുടെ ആ ഒരു കഷ്ണത്തിൻ്റെ ഒഴുപ്പിലിരിക്കണം. അപ്പം നമ്മൾ വാഴക്ക അരിഞ്ഞത് ചെറുതായിട്ടാണ്, അപ്പോൾ പിന്നെ അതിന് കൂടുതൽ വേറെ എന്തെങ്കിലും ഇടുന്ന അത് കുറച്ചും കൂടെ മുഴുപ്പിലിടാം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് ഈ കഷ്ണം ഇവിടെ അരിയിട്ട് നമുക്ക് ഈ കുറച്ച് തേങ്ങ അരച്ചുകൊണ്ട് വരാം, കുറച്ച് ജീരകവും തേങ്ങയും കൂടി അരച്ചുകൊണ്ട് വരാം. തേങ്ങ ഒരു മുറി തേങ്ങ, ചെറിയ തേങ്ങയാണ് അതിൻ്റെ ഒരു മുറി എടുത്തിട്ടുണ്ട്, അത് മതി. കഷ്ണം ഇത്രയും ഇല്ലേ, കുറച്ചല്ലേ കഷ്ണമുള്ളൂ, അപ്പോൾ ഒരുപാട് അരപ്പ് കണ്ടമാനായാലും കുഴപ്പം. തേങ്ങയുടെ അളവും കൂട്ടലും കുറയ്ക്കലൊക്കെ നമ്മൾ കഷ്ണങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്, ഇപ്പം നമ്മളൊരു ആറ് പേർക്കുള്ള സാധനം നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഒരു മുറി തേങ്ങ. ഇനിയിപ്പം കൂടുതൽ നിങ്ങൾ ഒരു പത്ത് രൂപ പേർക്ക് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒന്നര തേങ്ങ, ഒരു തേങ്ങ അരയ്ക്കാനും ഒരു തേങ്ങ വറക്കാനും വേണ്ടി വരും അല്ലേ? കഷ്ണങ്ങൾ റെഡി. അപ്പൊ നമ്മള് കടല ഇവിടെ കൂച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ചേനയും വാഴക്കായും കൂടെ തീയിലിട്ട് വെക്കുവാണ് ഇപ്പൊ. അതിനകത്തോട്ട് ലേശം മഞ്ഞപ്പൊടി ഇടാം. ലേശം മുളക് പൊടി ഇടാം. ഇപ്പം കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് വെക്കാം. രണ്ടും രണ്ടും വേവുള്ളതുകൊണ്ടാണ് കേട്ടോ, കടലയും വാഴക്കായും ചേനയും കൂടെ ഒന്നിച്ചിട്ടാ കടല വേകുകയില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഈ വാഴക്കായും ചേനയും കൂടെ തീയ വെച്ചിട്ടുണ്ട്, ഉപ്പ് ഇട്ടിട്ടുണ്ട്, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്, മുളക് പൊടി ലേശം ചേർത്തിട്ടുണ്ട്, എല്ലാം കൂടെ ഇട്ട് നമ്മൾ വേവിക്കാൻ തീയ വെച്ചു. ഇനി ഇത് വെന്ത് വരുമ്പോൾ ഈ കടലയും കൂടെ ഒന്ന് ആ പാകത്തിനാകാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. വേഗം പണ്ടുള്ളവരൊക്കെ പിള്ളേർ ഞങ്ങളൊക്കെ ഊണും കഴിഞ്ഞാൽ എല്ലാവരും ഒരു സ്ഥലത്ത് ഊഞ്ഞാലൊക്കെ കെട്ടി, ഞാനൊന്നും ഊഞ്ഞാലാടാൻ പോയിട്ടില്ല, പക്ഷെ അവരുടെ കൂട്ടത്തിൽ പോയി അവരെ സഹകരിക്കാൻ കൂടുകയും അത് കാണുകയും ഒക്കെ ഒരു അരവായിരുന്നത്.
പത്ത് നാളോ അത്ത പാടണ്ടായിരുന്നു. അങ്ങനെ അത് അതിനൊക്കെ പോയാൽ പാട്ടൊക്കെ പാടി ഞങ്ങൾ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കും, അവരിങ്ങനെ ആടുന്നവരാടിക്കൊണ്ടിരിക്കും, അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ മേ. ആയിക്കോട്ടെ. എന്തായെന്ന്? അതൊരു ഘോഷമായ ഓരോ ഓണം തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ. ഓ, ഒരു മുക്കാൽ വയലമ്മേ. ആ, അപ്പം നമുക്ക് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന കടല എങ്ങനെ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന കടല അതുകൂടി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുവാണ്. ഇളക്കിക്കോമേ. അതും കൂടി കടലയും കൂടി ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് അരപ്പിടാം അല്ലേ. അതെ അതെ. നമുക്കൊന്നുകൂടി ഒന്ന് മൂടി വെച്ചാലോ. നമുക്ക് ഒന്നും കൂടി മൂടി വെക്കാം, കടലയും കൂടി ഒന്ന് തിളക്കട്ടെ. പത്ത് നാളെ ഒത്തുകാളിക്കണം തുമ്പിതുള്ളൽ, ചന്തത്തിൽ വേണം കരടിയാട്ടം, ഊഞ്ഞാലിയിലാടിയിടണം പാടിയിടണം, മഞ്ഞപ്പൂടാവായി ഉടുത്തിടണം, എങ്ങും മഴയിൽ നിഴലടിക്കാതെ, അങ്ങനെയൊക്കെ ഒരു പാട്ടുണ്ടാവും. പറയാൻ മറന്നുപോയി. മാവിന്റെ ഒക്കെ കാലത്തുള്ളത് പന്ത് കളിയാ. പന്ത് ഊഞ്ഞാലി ആടാനോ ഒന്നും പോകില്ല. പിന്നെ ഈ വയനാട്ടിൽ ആരും ഊഞ്ഞാലാടണ്, പിന്നെ പെരക്കാത്തല്ലേ ഊഞ്ഞാലി കെട്ടി പിള്ളേരെല്ലാം പെരക്കാത്ത കെട്ടിയാലും ഊഞ്ഞാലിടാം. ഇവരുടെ പന്ത് കളിയാണ്. ഓണത്തിനൊക്കെ അവർ ഉച്ച കഴിഞ്ഞാൽ പന്ത് കളിക്കാം. ആ, പിന്നെ ഞാൻ കുട്ടിയും കോലും കളിക്കാൻ കൂടിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി. ആ, അത് ഇങ്ങനെ ഓടിപ്പറ്റ ഓടിപ്പറ്റ ഓടിപ്പറ്റാന്നും പറഞ്ഞ് ഓടിപ്പോയി നൂറുപേരെ അവരടിച്ച് എവിടെ തെറിപ്പിക്കണം അവിടെ മുതൽ ഓടിപ്പറ്റ പറഞ്ഞ് ഈ കുഴി ഇവിടെ വരണം, ശ്വാസം വിടാതെ ശ്വാസം വിടാതെ ഇവിടെ വന്ന് വരണം, അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്നുകൂടെ എടുത്ത് ഒന്ന് ഇളക്കിയിടാം അല്ലേ. അപ്പൊ നമ്മളെ കഷ്ണങ്ങൾ വെന്തോ എന്നറിയാനായിട്ട് നമുക്ക് നമ്മുടെ ചേന എടുത്തുനിന്ന് നോക്കിയാൽ മതി. ചേനയാണ് വേകാനായിട്ട് മടി കാണിക്കുള്ളു അല്ലേ മേ. ഓ, ഇതോ നല്ലപോലെ ചേനയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തു. അപ്പം ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരപ്പിടാം അല്ലേ. അരപ്പിടാം. ജീരകവും തേങ്ങയും കൂടി വെണ്ണ പോലെ അരച്ചിട്ടില്ല അമ്മ, ചെറുതായിട്ടൊന്ന് ഒതുക്കിയത് ആയുള്ളൂ. അത് അതിനകത്തേക്ക് ഇടുവാണ്. ഇത് ഞാനൊന്ന് ഇളക്കി കൂട്ടട്ടെ. ആ തേങ്ങയുടെ ആ പച്ചച്ചോവയൊക്കെ ഇന്ന് പോയി ആ വെള്ളവും ഒക്കെ ഒന്ന് വറ്റി വരുന്നോടെ മരം ഇനി നമുക്ക് തുറന്ന് വെച്ച് ഒന്ന് വേവിക്കാം. അപ്പം നമുക്ക് തീയ വെച്ച കടലയൊക്കെ ഒന്ന് അങ്ങനെ ഉണ്ടോ ഒന്നും കൂടി ഒന്ന് ഇളക്കി നോക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് അതിന് ഉപ്പുണ്ടോ ഒന്ന് നോക്കണ്ടേ. അതിന് ഉപ്പുണ്ടോ ഒന്ന് നോക്കി ബാക്കി ചേർക്കാം കേട്ടോ. ഉപ്പുണ്ടോ ഒന്ന് നോക്കട്ടെ. ആ, ഇച്ചിരി ഉപ്പും കൂടെ വേണം. കടലക്കകത്തും വായക്കകത്തൊക്കെ ഉപ്പിട്ട് വേവിച്ചതാണ്, അതുകൊണ്ട് വേണം. ഇപ്പൊ നമ്മൾ അരച്ച് വെച്ച ജീരകവും തേങ്ങയും കൂടി അരച്ച് വെച്ചിരുന്നു. അത് ഇതിനകത്തിട്ട് ഇളക്കി എല്ലാം വേവായിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യമായി. ഇത് പറ്റി ഇനി ഇതിനകത്ത് പറ്റാനൊന്നുമില്ല. ഇനി ഇത് ഇളക്കി കൂട്ടിട്ട് നമുക്ക് വാങ്ങി വെച്ചിട്ട് വറവിടാം കേട്ടോ. അപ്പൊ ഇത് വാങ്ങി വെച്ചേക്കാം അല്ലേ. വാങ്ങി വെക്കാം. എന്നിട്ട് ഇനി നമ്മള് തേങ്ങ വറുത്ത് ചേർക്കാൻ പോകണം അല്ലേ. ഓക്കെ, അപ്പൊ ഇത് വാങ്ങട്ടെ മേ. ഓക്കെ, ഇത് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഇവിടെ സൈഡിൽ വാങ്ങി അങ്ങ് മൂടി വെക്കാം. തേങ്ങ വറുക്കാനായിട്ട് നമുക്ക് ഈ ഫ്രൈ പാൻ തീയിട്ട് വെക്കാം. നമുക്ക് ചോർച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ അല്ലേ മേ. ഇട്ട പൊട്ടിയല്ലാത്ത ഇംഗ്ലീഷ് പൊട്ടാ എന്നറിയാവോ. പൊട്ടൂലോ. ഇട്ട പൊട്ടിയാലെന്നല്ലേ ഞാൻ പറഞ്ഞല്ലോ, എണ്ണക്കകത്ത് കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. അമ്മച്ചി അവിടെ നമ്മളെ പറ്റിച്ചു. തേങ്ങ ഇടട്ടെ. ഒരു ഒരു മുറി തേങ്ങ അല്ലേ അമ്മേ. ആ, ഒരു മുറി തേങ്ങ കൂടി ആ എണ്ണക്കകത്ത് ഇടുകയാണ്. ഇനി ഇത് നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആവുന്നോളം വരെ വറുത്തെടുക്കണം അല്ലേ അമ്മേ. ഫ്രഷ് കറിവേപ്പില അല്ലേ, അതും കൂടി ഇതിനകത്ത് കൂട്ടിയിട്ടങ്ങ് വറുക്കാണ്. ആ തേങ്ങ വറുക്കുമ്പോൾ തന്നെ ഈ പ്രദേശം മുഴുവൻ ആ തേങ്ങാക്കേടെ മണങ്ങ് വരാൻ തുടങ്ങി അല്ലേ. തേങ്ങ വറുക്കുന്ന മണേ. ഇതിനെ കറിക്ക് വളരെ എരിവ് വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്.
അപ്പോൾ നമ്മൾ ഒരു ശകലം കുരുമുളക് പൊടി, നമ്മുടെ ഫ്രഷ് കുരുമുളക് പൊടിയാണ്. ആ കുരുമുളക് പൊടി ഒരു അര ടീസ്പൂൺ കേട്ടോ, അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ. പിന്നെ ഇത് ഓപ്ഷനിലാണ്, കുരുമുളക് എരിവ് ആവശ്യക്കാർക്ക് ഇട്ടാൽ മതി. ഇനി എരിവ് കുറവാണ് എല്ലാവർക്കും വേണ്ടതെങ്കിൽ ഇതിടേണ്ട ആവശ്യമില്ല. കണക്കാക്കി ആ മുളക് പൊടി ആദ്യമിട്ട് നമ്മൾ എല്ലാം വേവിച്ചല്ലോ, ആ വേവിക്കുന്ന സമയത്ത് ഇച്ചിരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് ഞങ്ങൾ ഒരു കുരുമുളകിൻ്റെ ഒരു രുചി നമുക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇടുന്നതേ ഉള്ളൂ. ഇനി നമ്മളിത് അരക്കൊന്നുമില്ല, അരക്കേണ്ട ആവശ്യവുമില്ല. അത് അങ്ങനെ നമ്മളങ്ങ് ഇടുമ്പോൾ ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് അല്ലാതെ മിരുമിരുന്ന് കടിക്കും. ആ കടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും കൂടി വരും. അതിനുവേണ്ടി നമ്മളിത് അരക്കുന്ന പരിപാടിയൊന്നുമില്ല. പോരമേ നശ ഓഫ് ആക്കട്ടെ. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളിലേക്ക് നമ്മുടെ ഈ വറവ് തേങ്ങ വറുത്തിട്ട് കൊടുക്കാണ്. ഇത് മൊത്തം ഒന്ന് ഒന്ന് ഇളക്കി അങ്ങ് കൂട്ടാം. അപ്പം നമ്മുടെ കൂട്ടുകറി റെഡി ആയില്ല അമ്മേ. പിന്നെ അമ്മച്ചി നേരത്തെ അതൊരു കാര്യം പറയാമേ, വെള്ള മധുരത്തിൻ്റെ കാര്യം അതിനേരത്തെ അല്ല, അത് മധുരം വേണ്ടിയവർക്ക് മാത്രം വേണം ഇച്ചിരി വേഗം. ചിലർക്ക് മധുരം ഇട്ട് കൂടാൻ ഇഷ്ടമുള്ളവർക്ക് ചില മധുരം കൂടെ വേണേൽ ചേർക്കാം. ഒരു രണ്ടാണി വെല്ല വേണേൽ കൂട്ടി ചേർക്കാം. പക്ഷെ ഞാൻ വെല്ലമൊന്നും ചേർത്തിട്ടില്ല, ഞാൻ വെച്ച രീതി തന്നെ അവിടെ ഇരിക്കുകയാണ്. അതിനകത്ത് വെല്ലമില്ല, വേറെ മായങ്ങളൊന്നുമില്ല. അപ്പം നമ്മുടെ കറി, കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിലാണ് നമ്മൾ വെച്ച് വെച്ചിരിക്കുന്നത്. ഇനി അതിന് അത് മധുരം വേണ്ടിയവർക്ക് വേണേൽ ശലം മധുരം. ചില സ്ഥലങ്ങളിലൊക്കെ കൂട്ടുകറിക്കകത്ത് മധുരം ഉപയോഗിക്കുന്നവരുണ്ട്, അത് അവർക്ക് ആവശ്യമുള്ളത് അവർ ഉപയോഗിക്കാം. ഞങ്ങൾ കൂട്ടുകറിക്കകത്ത് മധുരം ഉപയോഗിക്കാറില്ല, അതുകൊണ്ട് നമ്മൾ മധുരം ഇടാതെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ ബുദ്ധിയുള്ള കാര്യമൊന്നുമല്ല, ഒരു ശകലം വെല്ലം ഉരുക്കിയോ അല്ലെങ്കിൽ ഒരു ആണി വെല്ലം ഇട്ട് ആ കഷ്ണത്തിന് കൂടെ ഇട്ട് ഇളക്കിയാൽ മതി, മധുരമായി. ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. തേങ്ങ വറുത്തിട്ടതിൻ്റെ ആ സ്മെല്ല് വേണ്ട, കൂട്ടുകറി വിളമ്പപ്പോൾ തന്നെ ഒരു സ്മെല്ല് വരുന്നില്ലേ. ഈ മാവ് പറയാ, ഈ കറി ഇളക്കിയപ്പോൾ കൂട്ടുകാരിയുടെ മണമൊക്കെ വരുന്നുണ്ടെന്ന്. പക്ഷെ ഈ മൊബൈലിലോ ഈ ടി വിയിലോ ഇങ്ങനെയൊക്കെ എല്ലായിടത്തും എല്ലാം പറയാൻ പറ്റുമോ മണം വരുന്നുണ്ടെന്ന്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇവൻ പറഞ്ഞു മണം ഉണ്ടെന്ന്. അത് നമ്മളെല്ലാരും കേൾക്കുക, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിനക്ക് വളം പറഞ്ഞാ പറഞ്ഞേ, അത് ശരി. അപ്പൊ നമ്മുടെ കൂട്ടുകറി രസമായിട്ടുണ്ട്, നല്ല ഒന്നാം തരം രസമായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്, നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് കൂട്ടി നോക്കിയാലേ നിങ്ങൾക്കും ഇത് പറയാൻ പറ്റുള്ളൂ. ഒന്ന് വെച്ച് കൂട്ടി നോക്കണം, ഈ രീതി തന്നെ ഈ കറി ഇങ്ങനെ വെച്ച് ഒന്ന് കൂട്ടി നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ.